നമസ്കാരം. ചില ചരിത്ര കഥകൾ അങ്ങനെയാണ്, ചില സ്ഥലങ്ങളുടെ രൂപത്തെ അങ്ങനെ തന്നെ മാറ്റിക്കളയും. അത്തരത്തിൽ ഐതിഹ്യങ്ങൾ കൊണ്ടും രൂപം കൊണ്ടും സഞ്ചാരികളെയും തീർത്ഥാടകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക ഇടമാണ് യാന. രൂപത്തിൽ മാത്രമല്ല, യാന എന്ന പേരിൽ വരെയുണ്ട് ഒരു നിഗൂഢത. കാടിന് നടുവിൽ എത്തിപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഇടത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കന്നഡ ഗ്രാമം വളരെ വിചിത്രമായ കല്ലുകളുടെ രൂപപ്പെടൽ കൊണ്ടും പേരുകേട്ട സ്ഥലമാണ്. ഈ വീഡിയോയിലൂടെ യാന ഗുഹയെക്കുറിച്ച് നോക്കാം. പശ്ചിമഘട്ട മലനിരകളിൽ സഹ്യാദ്രിയോട് ചേർന്ന് കർണാടകയിലെ ഉത്തര കർണാടക ജില്ലയിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കുംദ കാടുകൾക്ക് നടുവിലാണ് ഇതുള്ളത്. കർവാർ തുറമുഖത്തു നിന്നും 60 കിലോമീറ്ററും സിർസിയിൽ നിന്നും 40 കിലോമീറ്ററും കുംതയിൽ നിന്നും 31 കിലോമീറ്ററുമാണ് യാനയിലേക്ക് എത്തുവാൻ വേണ്ട ദൂരം. കഥകളും മിത്തുകളും ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്തിന് പുരാണങ്ങളിലെ അസുര രാജാവായിരുന്ന ഭസ്മാസുരനുമായി ഒരു ബന്ധമുണ്ട്. തൻ്റെ കൈകൾ ആരുടെ തലയിൽ വയ്ക്കുന്നോ അവർ ഭസ്മമായി തീരും എന്ന് പരമശിവനിൽ നിന്നും ഭസ്മാസുരന് ഒരു വരം ലഭിച്ചിരുന്നു. വരത്തിൻ്റെ ശക്തി പരമശിവനുമേൽ തന്നെ പ്രയോഗിക്കാൻ ഭസ്മാസുരൻ തുനിഞ്ഞപ്പോൾ ശിവൻ രക്ഷ തേടി വിഷ്ണുവിനടുത്തെത്തി. ഭസ്മാസുരനെ നശിപ്പിക്കാനായി മോഹിനി എന്ന പേരിൽ വിഷ്ണു രൂപമെടുത്തു. സൗന്ദര്യം കൊണ്ട് ആരെയും വശീകരിക്കുന്ന മോഹിനിയിൽ ഭസ്മാസുരൻ അനുരക്തനായി. അങ്ങനെ മോഹിനി വെല്ലുവിളിച്ച നൃത്ത മത്സരത്തിൽ ഭസ്മാസുരൻ പങ്കെടുക്കുകയാണ്. നൃത്തത്തിനിടയിൽ മോഹിനി ബുദ്ധിപൂർവം തൻ്റെ കരങ്ങളെടുത്ത് ശിരസിൽ വെച്ചു. തനിക്ക് കിട്ടിയ വരത്തെക്കുറിച്ച് ഓർക്കാതെ കൈയെടുത്ത് തലയിൽ വെച്ച ഭസ്മാസുരൻ അപ്പോൾ തന്നെ ചാരമായി മാറി. ഭസ്മാസുരൻ കത്തിയമർന്നപ്പോൾ ഭയാനകമായ അഗ്നിയായിരുന്നു അത്രേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുണ്ടായിരുന്ന കല്ലുകൾ കറുത്ത നിറമായി മാറിയത്രേ. അങ്ങനെയാണ് ഇവിടെ കാണുന്ന കല്ലുകൾ ഉണ്ടായതെന്ന് വിശ്വാസം. വിചിത്രമായ രൂപത്തിൽ കാണപ്പെടുന്ന രണ്ട് റോക്ക് ഫോർമേഷനുകളാണ് യാനയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഭൈരവേശ്വര ശിഖര എന്നും മോഹിനി ശിഖര എന്നുമാണ് ഇവ അറിയപ്പെടുന്നത്. ശിഖര എന്നാൽ ഹിൽ എന്നാണ് അർത്ഥം. മോഹിനി ശിഖരയ്ക്ക് 80 മീറ്റർ ഉയരവും ഭൈരവേശ്വര ശിഖയ്ക്ക് 120 മീറ്റർ ഉയരവുമാണ് ഉള്ളത്. ഭസ്മാസുരനിൽ നിന്നും ഓടി ഒളിക്കുവാനായി പരമശിവൻ കയറിയ പാറക്കൂട്ടമാണ് ഭൈരവേശ്വര ശിഖര എന്നറിയപ്പെടുന്നത്. വിശ്വാസങ്ങൾ ധാരാളം ഉറങ്ങിക്കിടക്കുന്ന ഇടമായതിനാൽ തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ഭൈരവേശ്വര ഗുഹ ശിവനുമായി ബന്ധപ്പെട്ടതായതിനാൽ നഗ്നപാദരായി മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കുവാൻ കഴിയൂ. ഉയരം കൂടിയ 120 മീറ്റർ ഉയരമുള്ള ഭൈരവേശ്വര ശിഖരയ്ക്ക് സമീപമാണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂ രൂപത്തിലുള്ള ഒരു ശിവലിംഗം ഇവിടെ കാണാൻ സാധിക്കും. ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് ഗുഹയുടെ മുകളിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ജലത്തുള്ളികൾ ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയും വിശുദ്ധിയും വർദ്ധിപ്പിക്കുന്നു. ദുർഗയുടെ അവതാരമായ ചന്ദ്രികാദേവിയുടെ വെങ്കലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വിഗ്രഹവും ഇവിടെ കാണാൻ സാധിക്കും. യാനയിലെത്തുന്നവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട മറ്റൊരിടമാണ് വിഭൂതി വെള്ളച്ചാട്ടം. ഒരരുവി പോലെ ശാന്തമായി പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം പ്രദേശത്തിൻ്റെ മൊത്തത്തിലുള്ള ഭംഗി വർദ്ധിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. യാനയിലെ റോക്ക് ഫോർമേഷനുകളിൽ നിന്നുമാണ് ഈ വെള്ളച്ചാട്ടത്തിന് വിഭൂതി വെള്ളച്ചാട്ടം എന്ന പേര് ലഭിക്കുന്നത്. സിർസിയിൽ നിന്നും 50 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും സിർസിയാണ്. ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമായതിനാൽ ഇവിടുത്തെ പ്രധാന ആഘോഷം ശിവരാത്രിയാണ്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ശിവരാത്രി കാലത്ത് കർണാടകയുടെയും ഗോവയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ സഞ്ചാരികളും തീർത്ഥാടകരും എത്താറുണ്ട്. ശാസ്ത്രീയ സംഗീതവും നൃത്തവും കർണാടകയുടെ തനത് കലാരൂപമായ യക്ഷഗാനവുമൊക്കെ 10 ദിവസം ഇവിടെ അരങ്ങേറും. സന്ദർശന സമയം: ഏത് തരത്തിലുള്ള സഞ്ചാരികൾക്കും സന്ദർശിക്കുവാൻ പറ്റിയ സ്ഥലമാണ് ഇവിടം. ജനുവരി, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും യോജിച്ചത്. യാനായാത്രയ്ക്കൊരുങ്ങുമ്പോൾ സമയക്രമീകരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രക്കിങ്ങിനും ഭൈരവേശ്വര ശിഖരയിലേക്കും മോഹിനി ശിഖരയിലേക്കുമുള്ള യാത്രയായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. വെയിൽ തുടങ്ങും മുൻപ് അതിരാവിലെ യാത്രയ്ക്കിറങ്ങുക. ഇത് പൂർത്തിയാക്കിയ ശേഷം മാത്രം സമീപത്തുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുന്നതായിരിക്കും നല്ലത്. എത്തിച്ചേരുവാൻ വിമാനത്തിൽ വരുന്നവർക്ക് അടുത്തുള്ള എയർപോർട്ട് 102 കിലോമീറ്റർ അകലെയുള്ള ഹൂബ്ലിയാണ്. മറ്റൊന്ന് 137 കിലോമീറ്റർ അകലെയുള്ള ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നും 480 കിലോമീറ്റർ അകലെയാണിത് സ്ഥിതി ചെയ്യുന്നത്. റെയിൽ മാർഗം ഉള്ള യാത്ര തിരഞ്ഞെടുക്കുന്നതായിരിക്കും യാത്രാക്ഷീണവും അമിത ചെലവും ഒഴിവാക്കുവാൻ നല്ലത്. എന്നാൽ യാനയിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുംദ റെയിൽവേ സ്റ്റേഷൻ, അങ്കോള റെയിൽവേ സ്റ്റേഷൻ, ഹർവാഡ റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ് സമീപത്തുള്ള സ്റ്റേഷനുകൾ. കുംദയിൽ നിന്ന് 32 കിലോമീറ്റർ അകലെയാണ് യാനയുള്ളത്. 112 കിലോമീറ്റർ അകലെയുള്ള മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനാണ് അടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ. ഗോകർണത്ത് നിന്നും 50 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്.